കഴിഞ്ഞ ദിവസം ലോകത്തിലെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ 100 പേരുടെ ലിസ്റ്റ് പുറത്തു വന്നു. ഇന്ത്യയിൽ നിന്നും ലിസ്റ്റിൽ ഇടം പിടിച്ചത് 3 പേർ. ഇതിൽ എടുത്തു പറയേണ്ടതും ചർച്ചാ വിഷയമാകേണ്ടതും രണ്ടാളുകളാണ്. ഒന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രണ്ട് ഷഹിൻബാഗിലെ സമരനായികയായ ബിൽക്കിസ് എന്ന മുത്തശ്ശിയും. ടൈംസ് മാഗസീനാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള 100 വ്യക്തികളുടെ പട്ടിക പുറത്തുവിട്ടത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേട്ടം സംഘപരിവാർ ആഘോഷിച്ചു. പക്ഷേ എന്തടിസ്ഥാനത്തിലാണ് മോദി ഈ പട്ടികയിൽ കയറിപ്പറ്റിയത് എന്ന് അവർ മനഃപൂർവ്വം മറച്ചുവെച്ചു. തീർത്തും വില്ലൻ പരിവേഷത്തോടെയാണ് മോദി ഈ പട്ടികയിൽ സ്ഥാനം പിടിച്ചത്. ഇന്ത്യയിലെ ജനാധിപത്യത്തെയും ബഹസ്വരതയെയും തകർത്തു നേടിയ പ്രശസ്തിയാണ് മോദിയെ തേടിയെത്തിയത്. കഴിഞ്ഞ 70 വർഷത്തോളമായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിരുന്നു ഇന്ത്യ. ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും ജൈനരും ബുദ്ധമത വിശ്വാസികളും അടങ്ങിയ സുസ്ഥിരതയുടെയും ഐക്യത്തിന്റെയും നാടായി. അതിന്റെ ഉദാഹരണമായി ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമ വാഴ്ത്തിയ നാട് ടൈംസ് മാഗസിന്റെ കുറിപ്പിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇതിനെയെല്ലാം സംശയത്തിന്റെ മുനയിലേക്ക് എത്തിച്ചിരിക്കുന്നു നരേന്ദ്രമോദി എന്നത്. ബഹസ്വരതയെ BJP അവഗണിച്ചുവെന്നും പാൻഡമിക്കിനെ വിയോജിപ്പുകളെ ഞെരുക്കുന്നതിനുള്ള ഉപകരണമാക്കിയെന്നും വ്യക്തമായി അവർ തങ്ങളുടെ കുറിപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, ഏറ്റവും ഊർജ്ജസ്വലമായ ജനാധിപത്യ രാജ്യം, അതിന്റെ പൂർവ്വകാലത്തിന്റെ നിഴലിലേക്ക് ഒതുങ്ങുകയാണ് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത്. അതായത് ഇന്ത്യൻ ജനാധിപത്യത്തെ കൊന്നു കുഴിച്ചു മൂടിയതിനാണ് മോദിക്ക് പുരസ്കാരം ലഭിച്ചത് എന്ന് ചുരുക്കം. എന്നാൽ ഈ 100 വ്യക്തികളിൽ തന്നെ ബിൽക്കിസ് എന്ന മുത്തശ്ശിയും സ്ഥാനം പിടിച്ചിരിക്കുന്നു. അവർ ആരാണ് എന്നല്ലേ നമ്മിൽ പലരും ഇപ്പോൾ ആയിരിക്കും അവരെ കുറിച്ച് ആദ്യമായി കേൾക്കുന്നത്. ഷഹിൻബാഗിൽ ആഞ്ഞടിച്ച പൗരത്വ പ്രക്ഷോഭ സമയത്ത് രാത്രി മുഴുവൻ ആ മഹാസമരത്തിൽ പങ്കാളിയായ മുത്തശ്ശി. നമ്മൾ ആദ്യം പറഞ്ഞ നരേന്ദ്രമോദി പാസാക്കിയ ദേശീയ പൗരത്വ ബില്ലിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ മുന്നിൽ നിന്ന് നയിച്ച ധീരയായ മുത്തശ്ശി. എന്റെ സിരകളിലെ രക്തത്തിന്റെ ഒഴുക്ക് നിലയ്ക്കും വരെ ഈ രാജ്യത്തെയും ലോകത്തെയും മക്കൾക്ക് നീതിയുടെയും തുല്യതയുടെയും വായു ശ്വസിക്കുവാനായി അവസാനം വരെ പോരാട്ടത്തിന് ഞാൻ ഇവിടെ ഉണ്ടാവുമെന്ന് പ്രഖ്യാപിച്ച മുത്തശ്ശി. സ്വേച്ഛാധിപത്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പിന് ലോകത്തിന്റെ അംഗീകാരം ലഭിക്കാൻ ബിൽക്കിസ് ശ്രദ്ധിക്കപ്പെടണമെന്ന് പറഞ്ഞാണ് ടൈംസ് മാഗസീൻ ആ മുത്തശ്ശിയെ കുറിച്ചുള്ള കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. നോക്കുക, ടൈംസ് മാഗസീന്റെ ആ 100 പേരിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ചവരിൽ ഒന്ന് നമ്മുടെ ജനാധിപത്യത്തെ കാർന്നു തിന്നുന്ന, ബഹസ്വരതയെ തകർത്ത, മതേതരത്വം ഇല്ലാതാക്കിയ നരേന്ദ്രമോദി. രണ്ട്, ഈ നരേന്ദ്രമോദിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്ത ബിൽക്കിസ് എന്ന മുത്തശ്ശി. നിങ്ങൾ ആർക്കൊപ്പം നിൽക്കും? നിൽക്കണം ഈ മുത്തശ്ശിക്കൊപ്പം. നാം നിൽക്കേണ്ടതും ഈ മുത്തശ്ശിക്കൊപ്പം തന്നെയാവണം. നമുക്കും നമ്മുടെ രാജ്യത്തെ വീണ്ടെടുക്കണം. മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണം. ടൈംസ് മാഗസീൻ പറഞ്ഞു വയ്ക്കുന്നതും അത് തന്നെയാണ്.